ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് നിൽക്കുന്നത് നമ്മുടെ കൊപ്പത്താണ്. കൊപ്പം എന്ന് പറയുമ്പോൾ പാലക്കാടിൻ്റെയും നമ്മുടെ മലപ്പുറം ജില്ലേൻ്റെയും ഒക്കെ ഒരു ബോർഡറാണ്. അപ്പോൾ അവിടെ ഉള്ളൊരു തിയേറ്റർ, ഒരു മാളാണ്, നമ്മളെ സിൻഡിക്കേറ്റ് തിയേറ്റർ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇവിടുന്ന് ഞാൻ നമ്മളെ പാപ്പൻ സിനിമ കാണാൻ വന്നപ്പോൾ ഈ ഒരു തിയേറ്ററിൻ്റെ ഒരു എഫക്റ്റും എനിക്ക് സൗണ്ടൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അറ്റ്മോസ് സൗണ്ടാണ്, അതുപോലെ എന്താണ് നമ്മളെ സ്ക്രീനൊക്കെ ഭയങ്കര ക്ലാരിറ്റിയാണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു റിവ്യൂ ചെയ്യണം എന്ന് എനിക്കൊരു തോന്നല്. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടുത്തെ ആളുകളോട് സംസാരിച്ചപ്പോൾ അവർ തന്നെ ചെയ്തോളി ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതാ നമ്മളെ എന്താ വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഇന്നിവിടെ പാപ്പൻ, അതുപോലെ റോണ, ചന്ദ് റോണ, പിന്നെ ലെജൻഡ്, ഈ സിനിമകളൊക്കെ ഇന്നിവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. മൂന്ന് സ്ക്രീനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ദ ഡോൾബി അറ്റ്മോസ് ഇതിൻ്റെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സിൻഡിക്കേറ്റ് സിനിമാസ് എന്നാണ്. അപ്പോൾ അതാ നമ്മൾ പാപ്പൻ പ്രദർശിപ്പിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ വിക്രാന്ത് റോണൻ്റെ വലിയ പോസ്റ്ററൊക്കെ ഉണ്ട്. നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് വല്ല അതൊന്ന് കടന്ന് ചെന്ന് നോക്കാം. അപ്പോൾ അതാ നമ്മളെ ലെജൻഡ്, നമ്മളെ ശരവണണ്ണൻ്റെ ലെജൻഡ് പോസ്റ്റർ ഉണ്ട്. അതുപോലെ തന്നെ ഇതൊരു മാള് ആണ്, മാള് ഉണ്ടാക്കാനുള്ളൊരു പ്ലാനിങ് ആണ്. അപ്പോൾ അതിൽ ആദ്യം തിയേറ്റർ ഓപ്പൺ ആക്കിയെന്നേ ഉള്ളൂ. ഇപ്പോൾ തിയേറ്ററിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഗംഭീര സൗണ്ടാണ്. അതുപോലെ നമ്മളെ ടിക്കറ്റ് കൗണ്ടറാണ് ഈ കാണുന്നത്. ഇതാ നമ്മളെ തൃശ്ശൂർ ആകത്തിലൊക്കെ പോലെ ബോക്സ് ഓഫീസിൽ നിന്ന് എഴുതിയിട്ടുണ്ട്, 150 250. ഇത് എല്ലാ തിയേറ്റർ എല്ലാ സ്ക്രീനിലും ഇദ്ദേഹത്തിൽ റേറ്റാണ് 250 150 ആണ് നമ്മളെ തിയേറ്റർ റേറ്റ്. പിന്നെ അതുപോലെ മുകളിലേക്ക് കയറിയിട്ട് കാണാം. അപ്പോൾ ഈ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളെ ഈ തിയേറ്റർ ഉള്ളത്. ബോക്സ് ഓഫീസിൻ്റെ അവിടെ നിന്ന് കുറച്ച് അങ്ങ് കയറി വന്നിട്ട് കാണാം. സിൻഡിക്കേറ്റ് സിനിമാസ് എന്ന് നല്ല ഭംഗിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോഴുള്ള സംഭവം, നമ്മളെ അണ്ണൻ ലൂസിഫറെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതാ ജിന്ന്, അതുപോലെ ഓരോന്നിൻ്റെ പരസ്യം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ളൊരു ടി വിയാണിത്. പിന്നെ ഇത് കണ്ടില്ല, ഓരോന്നിൻ്റെയും ഫ്ലക്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുള്ള പോസ്റ്റർ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ല. അതുപോലെ തന്നെ അതാ ലേഡീസിനുള്ള ബാത്റൂം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇരിപ്പിടം കണ്ടില്ല, നല്ല അടിപൊളിയായിട്ടാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എല്ലാം കൊണ്ടും നല്ലൊരു കയറി വരുമ്പോൾ തന്നെ ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നന്നായിട്ട് ഫീൽ ചെയ്യുന്നൊരു സംഭവമാണ്. ഇതാണ് ഇവരുടെ വിജയ, അതായത് സ്ക്രീൻ 3 ആണ്. പിന്നെ അതുപോലെ തന്നെ ഉണ്ടോ ഇരിക്കാനൊക്കെ നല്ല സെറ്റപ്പാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ ആ ഓക്കെ ഓക്കെ ഇതൊന്ന് കഴിഞ്ഞോടെ. അതുപോലെ നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ അതാ അതിനുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പിന്നെ അതാ സ്ക്രീന് 2 1 1 എന്നാണ് ഇപ്പോൾ ഞാൻ നമ്മളെ സുരേഷ് സാറിൻ്റെ പടം കണ്ടത്. താര, അതുപോലെ ശോഭ, ഇത്രയും കാര്യങ്ങളാണ് ഇത് കണ്ടില്ലേ. ഇപ്പോൾ തന്നെ അത്യാവശ്യം നെറ്റും കാര്യങ്ങളൊക്കെ എല്ലാം കൊണ്ടും ഒരു സെറ്റപ്പ് തിയേറ്ററാണ്. ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ ബാത്റൂം, ജെൻസിനുള്ള ബാത്റൂം ഉണ്ട്. ഇത്രയും സൗകര്യം ഒരു നല്ലൊരു പടം വന്ന ആൾ ഫുള്ളാണെങ്കിലും അല്ലാണ്ടൊരു എന്താ വന്ന് നിൽക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. എന്താണ് നിങ്ങളാണ് മാനേജർ അല്ലേ? എന്താ പേര്? ജോബി. അപ്പോൾ നമ്മളെ സ്ക്രീൻ ഇതാണ്. എൻ്റെ ഫോണായതുകൊണ്ട് നമുക്ക് അത്ര ക്ലാരിറ്റിയിൽ കാണാൻ പറ്റില്ല. അത് ഈ തിയേറ്ററിൻ്റെ ആൾക്കാരോട് ഞാൻ ക്ഷമ ചോദിക്കുന്നത്, കാരണം ഇവർ അത്രയും ചെയ്ത് വെച്ച വർക്ക് നമുക്ക് അത്ര ക്വാളിറ്റിയിൽ കാണിക്കാൻ പറ്റണില്ല എന്നുള്ളൊരു സംഭവമാണ്. കാരണം ഞാനിപ്പോൾ ഇതാ ഈ പാപ്പൻ കണ്ടപ്പോൾ അതാ ഇവിടുത്തെ ഈ സെൻറ്റർ സീറ്റിലാണ് ഇരുന്നത്. ആൾ കുറവായിരുന്നു, പക്ഷേ എന്നാലും ഞാനൊരു സെൻറ്റർ കണക്കാക്കണേ. ഏത് തിയേറ്ററിൽ പോയാലും അങ്ങനെയാണ് ഇരിക്കൽ. എനിക്ക് കിട്ടിയൊരു ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്മോസ്ഫോർക്കല്ലേ അവിടെ അയ്യോ അതന്നെ സൗണ്ട് അത്രയും സെറ്റപ്പിലാണ് എനിക്ക് കിട്ടിയത്. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇതാ ഒരു സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ മുന്നിലത്തെ ആൾക്കാരുടെ ഒരു ശല്യം ഉണ്ടാവും, തല ഇങ്ങനെ തലേൻ്റെ ഒരു ശല്യം ഉണ്ടാവും, നമുക്ക് മുന്നിൽ സ്ക്രീൻ കാണാൻ വരാം. അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെയില്ല, അത്രയും സെറ്റപ്പായിട്ടാണ് വലിയ ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ സീറ്റൊക്കെ നല്ല അത്രയും പെർഫെക്റ്റാണ് ഇരിക്കാനും എല്ലാത്തിനും. സീറ്റിനൊന്നും കുഴപ്പമില്ല, നമുക്കൊരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇരുന്നാലും കറക്റ്റായിട്ട് നടന്നു പോവാം. ചില തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രശ്നമാണ്, കാരണം അവിടുന്ന് എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തരെ കാൽമേ ചൊട്ടിയിട്ടൊക്കെ വേണം പുറത്തേക്ക് വരാൻ. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഈ സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ ഇല്ല. അപ്പോൾ ഈ ഒരു സ്ക്രീനിനെ പറ്റി പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ
ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് എ സി ഓഫ് ആക്കില്ല, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇവിടെ നിന്ന് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഫുൾ ടൈം എ സി ഓണായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സ്ക്രീനിൻ്റെ പേര് ശോഭ, അടുത്തൊരു സ്ക്രീനാണ് താര, ഇതിൻ്റെ ഉള്ളിലേക്ക് പോവാം. അപ്പോൾ കഴിഞ്ഞ സ്ക്രീനിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ നിന്ന് പാപ്പനിപ്പോൾ കണ്ടിറങ്ങിയതേ ഉള്ളൂ, ഒരു 20 മിനിറ്റ് മുന്നേ കണ്ടിറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയേണ്ടത് ഇപ്പോൾ ഞാൻ പറഞ്ഞു അറ്റ്മോസ് ആണ്, 4K ആണ്. ഇതിലതാ നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ട് 7.1 സൗണ്ട്. പിന്നെ സ്ക്രീനോ 4K ആണോ 2K ആണോ? അല്ല, 7.1 അങ്ങനത്തെ സിസ്റ്റം ഉണ്ടല്ലേ. അപ്പോൾ അതിനെ പറ്റി എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല, എന്നാലും നമുക്ക് ഇവർ പറഞ്ഞു തരും. ഇവിടുത്തെ ഒരു പ്രത്യേകത സീറ്റിൻ്റെ രസം നോക്കുകയാണ്. അങ്ങനെ ഒരു സീറ്റ് തിയേറ്ററിൽ ഉണ്ടോ എന്ന് എനിക്കറിയാം, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പക്ഷേ ഞാനത് ഇങ്ങനത്തെ ഒരു എന്താ പറയുക, നല്ലൊരു ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അല്ലേ, കാണുമ്പോൾ തന്നെ ഒരു രസമാണ്. അപ്പോൾ ഇതാ, അപ്പോൾ നമുക്ക് മൂപ്പരോടനെ ഒന്ന് ചോദിച്ചോക്കെ, 7.1 എങ്ങനെയാണ്? അപ്പോൾ മൂപ്പര് പറഞ്ഞു തരും അതിൻ്റെ ഈ ഒരു സ്ക്രീനിൻ്റെ, കാരണം ഈ സ്ക്രീൻ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ മൂപ്പര് പറഞ്ഞു തരും. സാധാരണ 7.1 തിയേറ്ററുകൾ കാണാത്തതുപോലെ നിങ്ങൾക്ക് ഓക്കെ കാണാൻ സാധിക്കും. അവിടെ രണ്ട് സൗണ്ട് സൈഡ്, ഇത് ഡോൾബി നേരിട്ട് ഡിസൈഡ് ചെയ്ത 7.1 സീനർ ആയിട്ടുള്ള ഒരു രാമകൃഷ്ണ സൗണ്ട് നോക്കിയിരിക്കുന്നത്, ഇത് കാലിബ്രേറ്റ് ചെയ്ത അദ്ദേഹം. അപ്പോൾ ഈ എക്സ്പേഴ്സിൻ്റെ സ്പീക്കേഴ്സാണ് പൾസിൻ്റെ. അതുപോലത്തെ സ്ക്രീനോ നമ്മുടെ ഗാലാ ലൈറ്റിൻ്റെ വൈറ്റ് സ്ക്രീനാണ്. അതിലിപ്പോൾ 4K അല്ല നമ്മൾ ഫസ്റ്റ് കണ്ടത്? 4K. അതിനെക്കാട്ടിയും അതേ ക്ലാരിറ്റിയിൽ കിട്ടും. ക്ലാരിറ്റി 2K യില് 4K ക്കും സാധാരണ ഉണ്ടാവുന്ന ക്ലാരിറ്റി വ്യത്യാസം ഉണ്ടാവും. 4K ആണ് ഞാനിപ്പോ ഈ സ്ക്രീനിൽ നിന്ന് ഞാൻ പറയുമ്പോൾ മാത്രമാണ് ഈ വ്യത്യാസം നമുക്ക് കിട്ടുള്ളൂ. ഞാനിപ്പോ ഈ ഒരു ഇതിൽ നിന്ന് കണ്ടിട്ടില്ല, അതുകൊണ്ട് നിങ്ങളോട് ചോദിക്കുന്നത്. ഇംഗ്ലീഷ് മൂവീസൊക്കെ ഞങ്ങൾ കളിക്കാറുണ്ട്, 7.1 സൗണ്ട് ഉള്ള ഇല്ല നന്നായിട്ടാണ്. അത് അറ്റ്മോസ്ഫിയറല്ലേ ഇംഗ്ലീഷ് പടങ്ങളെ ഒന്നും കൂടെ സെറ്റ്. കണ്ടന്റിന്റെ വിഷയങ്ങൾ എപ്പോഴും സിനിമേന്റെ കണ്ടന്റ് അറ്റ്മോസ്ഫിയർ കൽപ്പിച്ചൊരു കാര്യമുള്ളു. സൗണ്ട് എഫക്ട് കിട്ടുക, അത് അങ്ങനത്തെ അറ്റ്മോസ്ഫിയർ 7.1 ടെക്നോളജി ഇതിലായതുകൊണ്ട് അങ്ങനത്തെ സിനിമകൾ 7.1 നല്ല അഭിപ്രായം. വേറൊരു കാര്യം ശ്രദ്ധിച്ചു, ഇത് ഒരു കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള തിയേറ്റർ ആണ്. അറേഞ്ച്മെന്റും ആ കളേഴ്സും ഒക്കെ അതാണ് തോന്നിയിരിക്കുന്നത്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമ്മുടെ ഓണർ സാർ പറഞ്ഞപ്പോ നമ്മൾ അങ്ങനെ എല്ലാവരും കൂടെ നിൽക്കി, അങ്ങനെയാണ് ഇങ്ങനെ ഒരു സാധനത്തിലോട്ട് വന്നത്. മൾട്ടിപ്പിൾ കളേഴ്സ് കണ്ടാൽ നല്ല രസമല്ലേ. പിന്നെ ബാക്കിയുള്ള തിയേറ്ററുകളെ പോലെ തന്നെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്തുള്ളത്. നമുക്ക് അടുത്ത സ്ക്രീൻ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ നമ്മള് വിജയ സ്ക്രീൻ 3 സിൻഡിക്കേറ്റിന്റെ സിംബിൾ ഉണ്ടല്ലേ. ഇതില് സൗണ്ട് സിസ്റ്റം ഏതാ? അറ്റ്മോസ് തന്നെയാണല്ലേ. അത് ഈ നമ്മളത് ഫോണായതുകൊണ്ട് ആൾക്കാർക്ക് കാണാൻ സാധ്യതയില്ല, എന്നാലും ഒന്ന് കാണിച്ചു തരാം. രണ്ട് തിയേറ്ററും ഇവിടെ അറ്റ്മോസ് ആണ്. അതുപോലെ തന്നെ സീറ്റ് കണ്ടില്ലേ. ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അതിൽ കണ്ട തലേൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ളത് ഇതിലൊന്ന് ചെക്ക് ചെയ്യാം. കാരണം ആ സ്പേസൊക്കെ ഉണ്ട്, നടക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട് കേട്ടോ. ഇത് അങ്ങനത്തെ ഒരു പ്രശ്നം തന്നെ നമ്മൾ കാണുന്നില്ല, കാരണം അത്രയും എന്താ പറയല് അത്ര സെറ്റപ്പായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കാണാം. ഇങ്ങനെ തല പൊന്തിച്ച് നോക്കിയേ ആദ്യത്തെ നോക്കി, അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ കാണുന്നില്ല. ഈ സ്ക്രീന് എല്ലായിടത്തും കാണാൻ പറ്റാത്ത ഒരു പ്രത്യേക പ്രശ്നം, ഇത് RGB ലേസർ ആണ്. അങ്ങനത്തെ സ്ക്രീൻ ഇതുവരെ ഞാനും സിനിമ കണ്ടിട്ടില്ല. ഇതിന്റെ ഡെപ്ത് നല്ല രസമായിരിക്കും. ഇതിന്റെ സിനിമ കളർ ഡെപ്ത് ഭയങ്കര കൂടുതലാണ് സാധാരണ സിനിമയ്ക്കുള്ളതിനേക്കാളും. സിനിമ പ്രൊജക്ടറിനുള്ളതിനേക്കാളും ലേസർ പ്രൊജക്ടറിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഈ ഏറ്റവും പുതിയ ടെക്നോളജി ആയതുകൊണ്ട് ഈ ഒരു പരിസരത്തൊന്നും അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. ആകെ ഉള്ളത് ഡോൾബി അറ്റ്മോസും ഡോൾബി അറ്റ്മോസ് വന്നിട്ട് ഒത്തിരി നാളായി. ഈ ലേസർ ടെക്നോളജി പുതിയ ടെക്നോളജിയാണ് പ്രൊജക്ടറിലുള്ളത്. അപ്പൊ അധിക കാലം ആവാത്തത് കൊണ്ടും അതിന്റെ പ്രൊജക്ടറുകളൊക്കെ എല്ലായിടത്തും എത്തി തുടങ്ങുന്നുള്ളത് കൊണ്ടും നമ്മളുടെ വായി നമുക്ക് കിട്ടി രാവിലെ നേരത്തെ തന്നെ കിട്ടി. ഇപ്പൊ ഇതൊക്കെ വന്നു തുടങ്ങുന്നുള്ളൂ.
അപ്പൊ ഈ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നല്ല ഇപ്പൊ മഹാവീരർ കളിച്ചിട്ട് മഹാവീരന്റെ ഒരു ആൽമരത്തിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. ആൽമരം ഇങ്ങനെ ഡിജിറ്റലൈസ് ചെയ്ത് മൊത്തം കളർഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്. ആ കളർ ഇതിനകത്തും ബാക്കിയുള്ള സൈഡിലും കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പ്ലേസർ എന്താണെന്നുള്ള മനസ്സിലാവും. ആ ഡെപ്തും ആ കളർ ഭംഗിയുണ്ടാവും. പിന്നെ നോർമലി ഇത് അറ്റ്മോസ് ആണ്, അറ്റ്മോസ് സ്ക്രീൻ ആണ്. ഇതിലാണ് 3D ഉള്ളത്. ആ 3D സിസ്റ്റം ഒക്കെ ഉണ്ടല്ലേ. 3D തിയേറ്ററിലാണ്. അപ്പൊ 3D ലേസർ പ്രൊജക്ഷനിൽ വരുമ്പോൾ വളരെ ഭംഗിയായിട്ട് കാണാൻ പറ്റും. 3D അഭിപ്രായം കാരണം നമ്മള് കണ്ടത് വളാഞ്ചേരി തിയേറ്ററിനാണ്. തിയേറ്ററിന്റെ പ്രശ്നമല്ലേ പറയേണ്ടത്, അതിന്റെ പ്രിന്റ് ആ കണ്ടന്റിന് ഒരു പ്രശ്നം ഉണ്ട്. ഫുള്ള് സ്ക്രീൻ ഇല്ല, അങ്ങനത്തെ കണ്ടന്റുകൾ മാസ്റ്റർ ചെയ്യുമ്പോഴും സിനിമകൾ ഉണ്ടാക്കുമ്പോഴും ഒക്കെ ടെക്നിക്കലി ഉണ്ടാകുന്ന ഡിഫക്റ്റുകൾ തിയേറ്ററിലും പ്രതിഫലിക്കും. അപ്പോ ഒരു പരിധി വരെ തിയേറ്റർ എത്ര പെർഫെക്റ്റ് ആയിട്ട് വെച്ചാലും വരുന്ന കണ്ടന്റ് അതിനനുസരിച്ചുള്ളതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് കിട്ടില്ല. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുമ്പോൾ മാത്രമേ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് പൂർണ്ണമാകുന്നു. ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ, ഇത് ഇതിന്റെ ഉടമസ്ഥനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടുന്ന് 10 കിലോമീറ്റർ ഓടിയ വളാഞ്ചേരി, അതുപോലെ ഒരു 10-15 കിലോമീറ്റർ ഓടിയ പട്ടാമ്പി, പിന്നെ നല്ല ഒറ്റപ്പാലം, ഒറ്റപ്പാലത്ത് കുറച്ച് ഓടണം. എന്നാലും ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഇവിടെ എങ്ങനെ ഒരു തിയേറ്റർ വരാനുള്ള അല്ലെങ്കിൽ ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം എന്താ? സിനിമാ തിയേറ്റർ കൊപ്പത്ത് 3-4 നേരത്തെ ഉണ്ടായിരുന്നുണ്ട്. ആ തിയേറ്ററുകള് ഈ ഭാഗത്ത് തന്നെ എനിക്ക് മനസ്സിലായ കാര്യമാണ്, ഞാൻ പറഞ്ഞത് ഈ ഭാഗത്ത് തന്നെ ഒരാളായിരുന്നു, നാടിനോടുള്ള സ്നേഹം കൊണ്ടുമാണ് അദ്ദേഹം 3 തിയേറ്ററുകൾ ഈ നാടുണ്ടാക്കി. അതായത് ഇന്റർനാഷണലി തന്നെ നമുക്ക് സ്റ്റാൻഡേർഡിനോട് കിടപിടിക്കാവുന്ന രീതിയിലാണ് അതിനകത്തുള്ള എല്ലാ സാധനങ്ങളും. സീറ്റിംഗ് ആണെങ്കിലും പ്രൊജക്ഷൻ ആണെങ്കിലും സൗണ്ട് ആണെങ്കിലും അതൊന്നും കോംപ്രമൈസ് ഇല്ല. നല്ല ക്വാളിറ്റിയിലാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. നോർമലിട്ടുള്ള വലിയ ടിക്കറ്റ് റേറ്റും ഇല്ലാതെ ഈ നാട്ടുകാരോടുള്ള ഒരു സാധനം കൊണ്ടും പുള്ളിക്കുള്ള സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടാണ് പുള്ളി അത് ചെയ്ത് വെച്ചിരിക്കുന്നത്. അദ്ദേഹം ഇവിടെ ഇല്ല, അദ്ദേഹം ബാംഗ്ലൂർ ബേസ്ഡ് ആണ്, വല്ലപ്പോഴും ഇവിടെ വരാറുള്ളൂ. എന്നാലും അത് സിനിമയോടുള്ള ഒരു താല്പര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മളെ ഈ തിയേറ്ററിന്റെ കാര്യങ്ങളും എല്ലാം നമ്മൾ പരിചയപ്പെട്ടു. എന്താന്ന് വെച്ചാല് ഇവിടെ എനിക്ക് തോന്നിയത് ഭയങ്കരമായിട്ടുള്ള സഹകരണം ഉണ്ട്. കാരണം ഒരാളും നമ്മളോട് ഒരു ലാസ്റ്റ് നമ്മളോട് പ്രകടിപ്പിക്കുന്നില്ല, എല്ലാവരും നല്ല സഹകരണം. അപ്പോൾ ഞാൻ ഈ ഒരു സംഗതി ചോദിച്ചപ്പോൾ തന്നെ ഒരു വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ തന്നെ അവർ ആ അടുത്തോളം എന്താ കുഴപ്പം, ഇന്നൊന്നൊരു വിഷയമല്ലെന്ന് പറഞ്ഞത്. അപ്പോൾ എന്താ പറയുക, അത്രയും സെറ്റപ്പും നല്ല സഹകരണവും അതുപോലെ കണ്ടില്ല, എല്ലാം വൃത്തിയായിട്ടാണ് ഇവിടെ എടുക്കുന്നത്. ആ ഒരു മൈൻഡ് നമുക്ക് ബാത്റൂമിൽ പോയി കഴിഞ്ഞാലും ഭയങ്കര നീറ്റായിട്ടാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഈ ഒരു തിയേറ്റർ ആരും മിസ് ചെയ്യരുത്. കാരണം ഈ ഒരു പരിസരത്ത് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതിൽ കൂടെ ആരെങ്കിലും പാസ് ചെയ്യുന്നുണ്ടെങ്കിലോ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ തിയേറ്ററിൽ നിന്ന് നമ്മൾ ഒരു സിനിമ കാണാൻ ശ്രമിക്കുക. അത്രയും സെറ്റപ്പും അത്രയും സഹകരണവും, പിന്നെ സിനിമേൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, നല്ല ക്വാളിറ്റിയിലാണ് ഇവർ ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു.